ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റി നയിക്കുന്ന വനിതാ മുന്നേറ്റ ജാഥ ഉണർവ് 2022 കാസർഗോട്ട് നിന്നും തുടക്കമായി. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ദേശീയ ജനറൽ സെക്രട്ടറിയും CPI നേതാവുമായ ആനി രാജ ജാഥ ഉദ്ഘാടനം ചെയ്തു. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. നോ ഫിയർ നോ ടിയർ വി വിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മുന്നേറ്റ ജാഥ നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി MS സുഗതകുമാരിയാണ് ഉണർവ് 2022 എന്ന പേരിൽ ജൂലൈ 4 മുതൽ 22 വരെ നടക്കുന്ന ജാഥ നയിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ജനറൽ സെക്രട്ടറിയും CPI ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ആനി രാജ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം നമ്മൾക്കറിയാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നതു മുതൽ ഈ രാജ്യം അതൊരു വെറുമൊരു തെരഞ്ഞെടുപ്പും ഒരു ഭരണമാറ്റവും ആയിരുന്നില്ല. 2014 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നുള്ളത് വെറുമൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒരു ഭരണമാറ്റവും ജനാധിപത്യ പ്രക്രിയയ്ക്ക് അകത്ത് സംഭവിക്കുന്നത് അത് മാത്രമായിരുന്നില്ല. അത് അന്ന് ഇതേ ജോയിന്റ് കൗൺസിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദേശീയ മഹിളാ ഫെഡറേഷനും പറഞ്ഞു ഇത് വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നതിനുള്ള ഒരു തുടക്കം കുറിക്കുന്ന വലതുപക്ഷ വ്യതിയാനം രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ വരാൻ പോകുന്ന സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്നതിന്റെ നന്ദി കുറിക്കലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഭരണം വന്നത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അധികാരം ഏറ്റെടുത്ത ഭരണമാറ്റം സംഭവിച്ചത്, അതൊരു വലിയ വലതുപക്ഷ വ്യതിയാനമാണ് എന്ന് നമ്മൾ അന്ന് വളരെ കൃത്യമായി വിലയിരുത്തിയതാണ്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനും CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ MS സുഗതകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരായ ആശ ഉണ്ണിത്താൻ, കെ ഖദീജ തുറുക്സാന, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ ഷാനവാസ് ഖാൻ, ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ, വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, പ്രസിഡന്റ് ബിന്ദു രാജൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ യമുന രാഘവൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് RB രാഖിരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.